എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് വെയിലത്ത് പോയിട്ട് ഉണ്ടാവുന്ന കരിവാളിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഒരു മെത്തേഡാണ്. നമ്മളൊരു ജസ്റ്റ് ഒരു മസാജും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു പാക്കും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പൊ ഇന്ന് ഞാനൊരു ബോഡി ലോഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് കേട്ടോ. ബാഗിലൊക്കെ ഇടാൻ കുറച്ചും കൂടി നല്ല സുഖമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിൽ ആണ്. ഈ നല്ല നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ നല്ല ഹൈഡ്രേഷൻ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഫേസിന് ഞാൻ ഇത് തന്നെയാണ് ഇപ്പൊ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, രാത്രിയിൽ കിടക്കുമ്പോൾ. അപ്പൊ ഇത് ഒരു ബോഡി ലോഷൻ ആണ്, പാരബൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ടും അടങ്ങിയിരിക്കുന്നത് അലുവീറ ഗ്ലിസറിൻ അങ്ങനത്തെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 175 rupees ഉള്ളൂ. നല്ല മൈൽഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കൂടിയാണ് കേട്ടോ, കണ്ടോ. നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ. നമുക്ക് ഇതൊക്കെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല സ്മെല്ലും ആണ്, അതുപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റിംഗ് തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്തത് ഭയങ്കര ഒരു എന്താ പറയാ, നല്ല ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. അപ്പൊ ഇനി നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ നോക്കാം. അപ്പൊ ഞാൻ ഇന്ന് കയ്യിലും കൂടി നമുക്ക് കയ്യിലൊക്കെ കരിവാളിപ്പ് വരുന്നതിനും കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫേസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരേപോലെ നമുക്ക് രണ്ട് കയ്യിലും ഫേസിലും അപ്ലൈ ചെയ്യാം. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ എന്താ ചെയ്തേക്കുന്നത്, അലുവീര ഉണ്ടല്ലോ, അലുവീരയുടെ ഫ്രഷ് ആയിട്ടുള്ള ക്യൂബാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ അലുവീര എടുത്തിട്ട് അപ്പൊ മോസ്റ്റ്ലി നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്, ഞാൻ സൈഡിലൂടെ തൈര് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു അലുവീരയിൽ കുറച്ച് തൈര് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്, എന്നാ വെച്ചാൽ തൈര് നമുക്ക് ബെസ്റ്റ് ആണ്, നമ്മുടെ കരിവാളിപ്പും ഒക്കെ മാറാൻ വേണ്ടിട്ട് ബെസ്റ്റ് ആണ്. അലുവീര പിന്നെ നന്നായിട്ട് വൈറ്റമിൻസും മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ടും ബ്രൈറ്റനിങ് കിട്ടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ചൂടുകുരുവോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും കുറച്ച് നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് ഇവിടെ ചെറിയൊരു ചൂടുകുരുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ നന്നായിട്ടും ഇങ്ങനത്തെ പാക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് പോയി കേട്ടോ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമുക്ക് കരിവാളിപ്പൊക്കെ മാറാനാണ്. അപ്പൊ ഇങ്ങനത്തെ ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ചധികം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൊടുത്താൽ സൂപ്പർ ആയിരിക്കും കേട്ടോ, നല്ലൊരു റിലാക്സിങ് ആണ്, നമുക്ക് നല്ല സുഖമാണ്. അപ്പൊ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ തൈര് ഇനി കൊടുക്കുക കേട്ടോ, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമുക്ക് അത്യാവശ്യത്തിന് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇനി അലുവീര ചിലർക്ക് അലർജി ഉണ്ടാവും, അവർ ഇത് അവോയ്ഡ് ചെയ്യട്ടോ. നമുക്ക് ഈ ഒരു തൈരും നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോഫി പൗഡറോ ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അത് നല്ലതാണ്. ഇപ്പൊ കണ്ടോ, നന്നായിട്ടും കഴുത്തിലൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ ശരിക്കും നല്ല സുഖമാണ് കേട്ടോ നമുക്ക്. നമുക്ക് കയ്യിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10 minutes നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പാക്ക് ഉണ്ടാക്കണം. പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. അപ്പൊ സിമ്പിളാണ്, ഞാൻ കയ്യിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് അധികം നേരം ഇരിക്കണമെന്നില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പാക്കും മെയിൻ ആയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ നിന്നാലും കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പൊ ഈ കണ്ണിന്റെ അവിടെയൊക്കെ നന്നായിട്ട് എനിക്ക് കുറച്ചൊരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഗ്ലാസ് ഗ്ലോയിങ് സ്കിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആവാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഞാനിപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പാക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ അലുവീരയുടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൊരണ്ടിയിട്ട് അതിന്റെ ജെൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത് മുൾട്ടാനിമിറ്റിയാണ്. മുൾട്ടാനിമിറ്റി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇതിലേക്ക് കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് ഈ അലുവീരയുടെ കുറച്ചൊരു ഞാൻ തിക്കായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തില്ല, അതാണ് ഇങ്ങനെ ഒരു തിക്കായിട്ട് തന്നെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുൾട്ടാനിമിട്ട് അധികം എടുക്കണം കേട്ടോ, എന്നാലാണ് നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു തിക്കായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 minutes വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ കുറച്ചും കൂടി നല്ലതാണ്.
കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതൊരു പാക്കായാലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കഴുത്തിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ കയ്യിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഇത് അലുവരയും അതുപോലെ തന്നെ നിങ്ങക്ക് ഇതിൽ നമുക്ക് തൈരും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് തൈര് ഈ അലുവര പറ്റിയില്ലെങ്കിൽ നിങ്ങക്ക് ഈ ഒരു തൈരും ഇതും മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇതും സൂപ്പറാണ് കണ്ടോ, നല്ല ഒരു തിക്കനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർക്കണേക്കാളും പകരമായിട്ട് ഈ ഒരു അലുവര ചേർത്താൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ സിമ്പിൾ ആണ് കേട്ടോ, വീട്ടിൽ തന്നെ മുട്ടാൻ മിറ്റി ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടി ആയാലും ട്രൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലും കൂടി അപ്ലൈ ചെയ്തിട്ട് ഒരു ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു ഫേസ് പാക്ക് ഇടുന്നേക്കാളും മുന്നും ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടും നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ല എന്താ പറയുക ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ശരിക്കും സ്കിൻ നന്നായിട്ടും ബ്രൈറ്റൻ ആയിട്ടുണ്ട്, കൈയൊക്കെ നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മൾ കൈ ശ്രദ്ധിക്കാറില്ല, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തൊട്ട് ഞാൻ കൈയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങി. നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് കൈയൊക്കെ. കയ്യിലും അപ്ലൈ ചെയ്യുക. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഈ മെയിനായിട്ടും ടാനിൻ്റെ പ്രശ്നമായിട്ടാണ് നമുക്ക് ഭയങ്കര ഒരു ഡൾനെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡൾനെസ് ഒക്കെ മാറി നല്ല ഫ്രഷായി നല്ല ഒരു ഗ്ലോയിങ് കിട്ടാൻ എന്തായാലും ഈ ഒരു പാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഞാൻ ചെയ്ത രീതിയിൽ തന്നെ ഒന്ന് ആദ്യം തന്നെ ആ തൈര് വെച്ചിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പാക്കിടാൻ ഞാനിവിടെ പഞ്ചാസിൻ്റെ ആണ് ഇട്ടിരുന്നത്, ഈ ഒരു ഇതിട്ടിരുന്ന കേട്ടോ പൊടി. അപ്പോൾ ഞാൻ അതിൻ്റെയും ലിങ്ക് കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹൈഡ്രോഫിൽ ഈ ഒരു ക്രീമിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.